ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ടെങ്കിലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു ചരിത്ര പുരുഷന്റെ കഥയാണ് ഇനി കാണാൻ പോകുന്നത്. ലോകമറിയേണ്ട ചെമ്പിലറയനെ പറ്റി അദ്ദേഹത്തിന്റെ ഏഴാം തലമുറയിൽപ്പെട്ട അജിത് കുമാർ കഥ പറയുകയാണ്. കേൾക്കാം. ആരാണ് ചെമ്പിലരയൻ? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടിയ തിരുവിതാംകൂർ നാവികസേനയുടെ പടത്തലവൻ. എന്നാൽ ആ ഇതിഹാസ നായകനെ പറ്റി അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. തിരുവിതാംകൂറിൽ ഔട്ടൻ തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ഭരണം വഹിച്ചിരുന്ന കാലഘട്ടത്തിൽ നാവികസേനയുടെ പടത്തലവനായിരുന്നു ചെമ്പിലരയൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കങ്കുമരൻ അരയനായിരുന്നു. മഹാരാജാവ് കൊടുത്ത സ്ഥാനപ്പേരാണ് ചെമ്പിൽ തൈലംപറമ്പിൽ അനന്തപത്മനാഭൻ മലിയരയൻ എന്ന്. അദ്ദേഹത്തിൻ്റെ പോരാട്ടം എന്ന് വെച്ചാൽ ഐതിഹാസികമായ ധാരാളം പോരാട്ടങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അത് ഏറ്റവും പ്രധാനം 1808 ഡിസംബർ മാസം 28-ാം തീയതി അർദ്ധരാത്രി ഹനുമാൻ, നീലകണ്ഠൻ, വലിയയ്യപ്പൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പടവള്ളങ്ങളിൽ നയിച്ച കേണൽ മെക്കാളയുടെ ബോൾഗാട്ടി പാലസ് അറ്റാക്കായിരുന്നു. കോട്ടയിൽ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൈക്കരുത്ത് പലതവണ അറിഞ്ഞിട്ടുള്ള സായിപ്പ് വേറൊരു ചാരിൽ നിന്നും അറിയാനിടയായി. അവിടെ ചെന്നപ്പോൾ ഒളിക്കുകയാണ് ചെയ്തത്. ആ അദ്ദേഹത്തെ കാണാത്ത ദേഷ്യത്തിന് ഇദ്ദേഹം അവിടെ നിന്നിരുന്ന 7 നിലയുള്ള വെള്ളിവിളക്ക് വെട്ടിത്താഴെയിട്ട് ദേഷ്യം തീർത്തു എന്നാണ് പറയുന്നത്. ഈ ഐതിഹാസികമായ പല സംഭവങ്ങളും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. സ്ത്രീകളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേണൽ മെക്കാളയുടെ ഭാഗത്തു നിന്ന്. ആ സമയത്തെല്ലാം അദ്ദേഹം കോട്ടയിലെത്തി ഇദ്ദേഹമായിട്ട് ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട്. ഏകദേശം 240 വർഷം പഴക്കമുള്ള വീടാണത്. ചെമ്പിലരയൻ താമസിച്ചിരുന്ന വീടാണത്. ഈ വീട്ടിലാണ് അന്ന് ബ്രിട്ടീഷ് പട്ടാളം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വളഞ്ഞത്. പക്ഷേ ഇതിൻ്റെ അകത്തോട്ട് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ മുഴുവൻ ജനസഹസ്രങ്ങളായിരുന്നു. ഇതാണ് ഹനുമാൻ ഓടി, ചെമ്പിലരേൻ്റെ സന്തത സഹചാരിയായ ഹനുമാൻ. ഈ ഓടിവെള്ളത്തിലാണ് 1808 ഡിസംബർ മാസം 29 അർദ്ധരാത്രി ചെമ്പിലരേനും കൂട്ടരും ജോൺ മക്കളെ ആക്രമിക്കാൻ വേണ്ടി ബോൾഗാട്ടി പാലസിലേക്ക് പോയത്.